പൊതുമരാമത്ത് വകുപ്പിൽ നടപടി നേരിട്ട 216 എഞ്ചിനീയർമാരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞു. ചെയ്യാത്ത പ്രവൃത്തിക്ക് പണം നൽകുന്നതുൾപ്പെടെ ഗുരുതര ക്രമക്കേടുകൾ നടത്തിയവർക്കാണ് പണി കിട്ടിയത്. അഴിമതിക്കാർക്ക് മൂക്കയറിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടി കടുപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൽ 186 അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും 23 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും 6 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും ഒരു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കും ഇത്തവണ സ്ഥാനക്കയറ്റം നിഷേധിച്ചു. സീനിയോറിറ്റി ഉണ്ടെങ്കിലും വകുപ്പ് തല ശിക്ഷാ നടപടി നേരിട്ടതാണ് ഇവരുടെ സ്ഥാനക്കയറ്റത്തിന് വിലങ്ങുതടിയായത്. ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി ചേർന്നപ്പോൾ ഇവരിൽ പലരെയും പരിഗണിച്ചില്ല. ചിലരെയൊക്കെ പരിഗണിച്ചെങ്കിലും നടപടിക്ക് വിധേയരായതിനാൽ സ്ഥാനക്കയറ്റം നിഷേധിച്ചു. ചെയ്യാത്ത പ്രവൃത്തികൾക്ക് പണം നൽകുക, തെറ്റായ മെഷർമെന്റ് രേഖപ്പെടുത്തുക, ഐറ്റം മാറ്റി എഴുതി കൊടുക്കുക തുടങ്ങിയ ഗുരുതര ക്രമക്കേടുകൾ നടത്തിയവരും പട്ടികയിലുണ്ട്. പത്തനംതിട്ടയിൽ ചെയ്യാത്ത ജോലിക്ക് ബില്ല് മാറിക്കൊടുത്ത 2 എഞ്ചിനീയർമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജോലിക്ക് സമയത്ത് വരാൻ ചിലരെ ന്യായീകരിക്കേണ്ട. എന്നാൽ നടപടി ഘടിപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. മാർച്ച് 23 പൊതുമരാമത്ത് മന്ത്രി ചീഫ് ആർക്കിടെക്ട് ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ 41 ജീവനക്കാരിൽ 14 പേർ മാത്രമായിരുന്നു കൃത്യസമയത്ത് ജോലിക്കെത്തിയിരുന്നത്. ഓഫീസ് രേഖകൾ സൂക്ഷിക്കുന്നതിലുൾപ്പെടെ ഗുരുതര വീഴ്ചകളും കണ്ടെത്തി. ജോലി ചെയ്യാത്തവർക്കും സമയത്ത് ജോലിക്ക് ഹാജരാകാത്തവർക്കും ഓഫീസ് സമയത്ത് അനധികൃതമായി പുറത്ത് കറങ്ങി നടക്കുന്നവർക്കുമെതിരെ നടപടി കടുപ്പിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. പ്രശാന്താർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.